സംഘപരിവാറും ജമാഅത്തെ ഇസ്ലാമിയും ഒരേ തൂവൽ പക്ഷികളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നാരോപിച്ച ആരോഗ്യവകുപ്പ് ജീവനക്കാരൻ TV പ്രശാന്തിന് സസ്പെൻഷൻ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗ ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. സംഘപരിവാറും ജമാഅത്തെ ഇസ്ലാമിയും ഒരേ തൂവൽ പക്ഷികളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയ്ക്കായി ഇത്തരം വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ എഴുതിയ പുസ്തകം കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ADM നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നാരോപിച്ച ആരോഗ്യവകുപ്പ് ജീവനക്കാരൻ TV പ്രശാന്തിന് സസ്പെൻഷൻ. പരിയാരം മെഡിക്കൽ കോളേജിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തു വരുന്ന പ്രശാന്തിനെ ആരോഗ്യവകുപ്പാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ജോയിന്റ് DME നടത്തിയ അന്വേഷണത്തിന് പിന്നാലെയാണ് സസ്പെൻഷൻ. കടുത്ത അച്ചടക്ക നടപടി പിന്നീട് ഉണ്ടാവുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. നമ്മുടെ ക്ലാസ് മുറികളിൽ സംവാദത്തിൻ്റെയും സ്വതന്ത്ര ചിന്തയുടെയും പുതിയ ചക്രവാളങ്ങൾ വിടരട്ടെയെന്ന് മുൻ ചീഫ് സെക്രട്ടറിയും തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറുമായ K ജയകുമാർ IAS പറഞ്ഞു. ജനയുഗം സഹപാഠി AKSTU സംസ്ഥാനതല അറിവുത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഔപചാരിക പഠനത്തോടൊപ്പം കുട്ടികളുടെ സർഗാത്മതയും അതുല്യമായ കഴിവുകളും പരിപോഷിപ്പിക്കേണ്ടത് അവരുടെ സമഗ്രമായ വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും പറഞ്ഞു. സഹപാഠി AKSTU അറിവുത്സവം സംസ്ഥാനതല വിജ്ഞാന പരീക്ഷയുടെ സമാപന സമ്മേളനവും സമ്മാനദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബലഗിരി തുറമുഖം വഴി അനധികൃതമായി ഇരുമ്പയിര് കടത്തിയ കേസിൽ കാർവാർ കോൺഗ്രസ് MLA സതീഷ് കൃഷ്ണ സെയിലിന് 7 വർഷം തടവ്. ബംഗളൂരുവിലെ ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. MLA സതീഷിനെയും ബലഗിരി തുറമുഖ ഡയറക്ടറായിരുന്ന മഹേഷ് ബിലിയ ഉൾപ്പെടെ 6 പേരെയുമാണ് കോടതി തടവിന് വിധിച്ചത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് നേരിയ ആശ്വാസമുണ്ടെങ്കിലും ചില ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നിലവിൽ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് തുടരുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശബരിമല തീർത്ഥാടകർക്ക് വിമാനത്തിൽ ഇരുമുടികെട്ടിനൊപ്പം തേങ്ങ കൊണ്ടുപോകാൻ അനുമതി. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയാണ് അനുമതി നൽകിയത്. അടുത്ത വർഷം January 20 വരെ മാത്രമാണ് അനുമതി. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ അപകടകരമായ വസ്തുക്കളുടെ പട്ടികയിൽ നാളികേരമുണ്ട്. തീപിടിക്കാൻ ഏറെ സാധ്യതയുള്ള വസ്തുവാണ് നാളികേരമെന്നതിനാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള അയ്യപ്പ ഭക്തർക്ക് ഇരുമുടികെട്ട് നിറച്ചു കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല. രാജ്യത്തെ 67 മരുന്നുകൾക്ക് ഗുണനിലവാരമില്ലെന്ന് ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി കണ്ടെത്തി. ഇവർ തുടർച്ചയായി നടത്തുന്ന പരിശോധനയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കേന്ദ്ര സർക്കാർ ഡ്രഗ്സ് റെഗുലേറ്ററായ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ ലബോറട്ടറികളിൽ 49 സംസ്ഥാനങ്ങളിലെ ലാബുകൾ 18 മരുന്നുകൾക്ക് ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തി. സെപ്റ്റംബറിൽ CDSCO 3000 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി ശേഖരിച്ചതെന്ന് ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ രാജീവ് രഘുവംശി പറഞ്ഞു. ഒഡീഷയിൽ കനത്ത നാശം വിതച്ച് ദാന ചുഴലിക്കാറ്റ്. കനത്ത മഴയിൽ സംസ്ഥാനത്ത് 1.75 ലക്ഷം ഏക്കർ കൃഷി ചെയ്തിരുന്ന വിളകൾക്ക് നാശം സംഭവിച്ചതായാണ് സർക്കാരിന്റെ കണക്കുകൾ. കൂടാതെ 2,80,000 ഏക്കർ സ്ഥലം വെള്ളത്തിനടിയിലായി. ചുഴലിക്കാറ്റ് മൂലമുണ്ടായ വിളനാശം വിലയിരുത്താൻ കൃഷി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ ഉണ്ടായ നാശനഷ്ടത്തിന്റെ അന്തിമ റിപ്പോർട്ട് ലഭിച്ചയുടൻ കർഷകർക്ക് നഷ്ടപരിഹാരം അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി അറിയിച്ചു. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരത തുടരുന്നു. തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിൽ ബ്രെഡ് വാങ്ങാൻ വരുന്നവർക്കുമേൽ ഇസ്രായേൽ ബോംബിട്ടു. ആക്രമണത്തിൽ 38 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിൽ 230 UN ജീവനക്കാരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. ഗാസയിലെ UN 4ാം ഘട്ട ഭക്ഷ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂസിലൻഡിനെതിരായ
രണ്ടാം ടെസ്റ്റിലും ഇന്ത്യക്ക് തോൽവി. 113 റൺസിനായിരുന്നു ഇന്ത്യയുടെ തോൽവി. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യൻ നിരയിലെ യശസ്വി ജയ്സ്വാൾ, രവീന്ദ്ര ജഡേജ എന്നിവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാനായുള്ളൂ. ന്യൂസിലാൻഡിന് വേണ്ടി മിച്ചൽ സാന്റനർ 6 വിക്കറ്റുകൾ വീഴ്ത്തി. തുടർച്ചയായ രണ്ടാം വിജയത്തോടെ 3 മത്സരങ്ങളുള്ള പരമ്പര ന്യൂസിലാൻഡ് തങ്ങളുടെ പേരിലാക്കിയത്. ആദ്യമായാണ് ന്യൂസിലാൻഡ് ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് പരമ്പര വിജയിക്കുന്നത്. മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.